നടക്കാൻ ശേഷിയില്ലാത്ത വയോധികന് ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് പിഴ കെട്ടാൻ കാരണക്കാരനായ യഥാർത്ഥ കുറ്റക്കാരനെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഇയാൾ നമ്പർ പ്ലേറ്റിൽ വരുത്തിയ മാറ്റമാണ് സകലതിനും കാരണം. ഇതോടെ കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി പി വി സതീഷിനയച്ച നോട്ടീസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. ഇന്ത്യൻ രൂപാണത് ആണോ? അല്ലല്ലോ, വണ്ടി നമ്പർ സെയിമാണ്. വണ്ടി ഏതാണ്? വണ്ടി ഈറ വണ്ടില്ലേ? അത് പി വി സതീശനോ അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനമോ അല്ല. പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് നിയമലംഘനം നടത്തിയത് മലയമ്മ സ്വദേശിയാണ്. കെ എൽ 11J 94 97 എന്ന നമ്പറാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ വണ്ടിയുടേത്. പക്ഷേ നമ്പർ പ്ലേറ്റിൽ ജെ ഇല്ലാതെയാണ് വണ്ടി ഉപയോഗിച്ചിരുന്നത്. പി വി സതീശൻ 2004 സുഹൃത്തിന് വിറ്റ സ്കൂട്ടറിന്റെ നമ്പർ കെ എൽ 11 94 97 ആയിരുന്നു. ഇതാണ് നോട്ടീസ് പി വി സതീശിനെ തേടിയെത്താൻ കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. നമ്പർ സീരീസിൽ വരുന്ന വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചാണ് കുറ്റക്കാരനെ കണ്ടെത്തിയത്. നമ്പർ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് ഡാമേജ് ആയിട്ട് അദ്ദേഹം അത് വെൽഡ് ചെയ്യുകയും ആ ജെ വരുന്ന ഭാഗത്ത് വെള്ള പെയിൻ്റ് അടിക്കേണ്ടിയും വന്നു. അപ്പോൾ വെള്ള പെയിൻ്റ് അടിച്ചതിന് ശേഷം ജെ എഴുതാൻ കുറച്ച് ദിവസം താമസിച്ചു. ആ സമയത്ത് അദ്ദേഹം വണ്ടി ഓടിക്കുകയും ചെയ്തു. ആ സമയത്ത് ജെ ഇല്ലാതെ ഫ്രണ്ടിൽ നമ്പർ ബോർഡുമായിട്ട് ഓടിയ സമയത്താണ് ഈ AI ക്യാമറ ഇത് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് അയക്കുകയും ചെയ്തത്. തെറ്റായ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചതിനും ഹെൽമെറ്റ് ഇല്ലാതെയുള്ള യാത്രയ്ക്കും മലയമ്മ സ്വദേശിയിൽ നിന്ന് പിഴയീടാക്കും. 2004 മാറ്റിയെന്നാണ് പറയുന്നത്. 2004 കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ ആയിട്ടില്ല. അപ്പോഴും മാനുവലായിട്ട് RC അദ്ദേഹത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട്. നമ്മളത് പരിശോധിച്ചു. RC കോപ്പി അദ്ദേഹം ഇവിടെ ഹാജരാക്കിയിരുന്നു. അപ്പം മാനുവലായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് 2005 ശേഷം കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയപ്പോൾ പഴയ ഓണറുടെ പേരിൽ തന്നെ ബാക്കിലേക്ക് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് പണ്ട് 20 കൊല്ലം മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയതോടെ ആകെ അമ്പരപ്പിലായിരുന്നു സതീശൻ. പ്രശ്നമെന്തായാലും പരിഹരിച്ചു. ഇപ്പോൾ ഹാപ്പി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.